ആക്ഷൻ സിനിമകൾ ഇഷ്ടമുള്ള ഏതൊരു വ്യക്തിയും ഒരിക്കലെങ്കിലും ഒരു ടോം ക്രൂസ് സിനിമ കണ്ടിട്ടുണ്ടാവും. സ്റ്റണ്ട് സീക്വൻസുകളിൽ റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ ജാക്കി ചാനെ കവച്ചു വെക്കുന്ന ഒരു അമേരിക്കക്കാരൻ. റിസ്ക് എടുക്കാൻ എനിക്ക് റിസ്ക് സാപ്പറ മാതിരി ബുർജ് ഖലീഫയിൽ നിന്ന് ചാടാനും ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കാനും റൂഫ് ടോപ്പിൽ നിന്ന് ചാടി ഒടിഞ്ഞ കാലു വെച്ച് തന്നെ ഷോട്ട് കംപ്ലീറ്റ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യുന്ന കാർഗോ ഫ്ലൈറ്റിൽ തൂങ്ങിക്കിടക്കാനും ഒക്കെ ടോമിന് ഒരു മടിയുമില്ല. ചാനിനെ പോലെ തന്നെ റിസ്ക് ആയിട്ടുള്ള തന്റെ ആക്ഷൻ സീക്വൻസുകൾ തനിക്ക് തന്നെ ഡ്യൂപ്പില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു പിടിവാശിക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. റിസ്ക് എടുത്ത് ഇപ്പോൾ ഭൂമിയിലുള്ള സ്റ്റണ്ടൊന്നും ഇദ്ദേഹത്തിന് വലിയൊരു കാര്യമല്ലാതായി മാറിയിരിക്കുന്നു. ഇതൊക്കെ എന്ത്? അതുകൊണ്ട് തന്നെ തന്റെ അടുത്ത ആക്ഷൻ സീക്വൻസ് സ്പേസിലാകാം എന്നാണ് ഇദ്ദേഹം കരുതിയിട്ടുള്ളത്. ഇതുവരെ പേര് നിശ്ചയിച്ചിട്ടില്ലാത്ത ടോം ക്രൂസിന്റെ അടുത്ത ആക്ഷൻ അഡ്വഞ്ചർ ചിത്രം നാസയുടെ ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നാസയുടെ അഡ്മിനിസ്ട്രേറ്ററായ ജിം ബ്രൈഡൻസ്റ്റൈൻ ആണ് ഈ വിവരം ട്വിറ്ററിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. ടോമിനോടൊപ്പം വർക്ക് ചെയ്യുന്നതിൽ താൻ തീർത്തും എക്സൈറ്റഡ് ആണെന്നും സിനിമ പോലെയുള്ള ഒരു പോപ്പുലർ മീഡിയയിലൂടെ പുതുതലമുറയിൽപ്പെട്ട സയന്റിസ്റ്റിനെയും എഞ്ചിനീയേഴ്സിനെയൊക്കെ വളരെയധികം ഇൻസ്പയർ ചെയ്യാൻ ഈ കാര്യം കൂടി സഹായിക്കും എന്നുകൂടി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന SpaceX എന്ന കമ്പനിയും ഈ പ്രൊജക്ടിന്റെ പിന്നിലുണ്ട്. ടോം ആൻഡ് ജെറി കാർട്ടൂണിലെ ടോം സ്പേസിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ടോമിന് സ്പേസിൽ പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഒരുപാട് നാളത്തെ പരിശ്രമവും ട്രെയിനിങ്ങും എല്ലാം ഈ കാര്യത്തിന് വളരെയധികം അത്യാവശ്യമുള്ളത് തന്നെയാണ്. ഒരുപാട് സ്പേസ് റിലേറ്റഡ് സിനിമകൾ ഇതിനോടകം തന്നെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വളരെയധികം റിയലിസ്റ്റിക് ആയി ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലെ നമ്മളിലേക്ക് എത്തിച്ച എല്ലാ സ്പേസ് മൂവീസിലെ സീക്വൻസുകളും ഗ്രീൻ സ്ക്രീനുകളും CGI ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ റിയൽ ആയിട്ട് സ്പേസിൽ പോയി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ടെക്നിക്കലിയും വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ടോമിനെ മാത്രമല്ല ആ സിനിമയിലുള്ള അല്ലെങ്കിൽ ആ സിനിമയിൽ പ്രവർത്തിക്കാൻ പോകുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും ഇതിനായി ട്രെയിൻ ചെയ്യിക്കേണ്ട ആവശ്യമുണ്ട്. കൂടാതെ ക്യാമറയും ലൈറ്റിങ്ങും ഉൾപ്പെടെ സിനിമയെ ബന്ധപ്പെട്ട മറ്റ് പല ടെക്നിക്കൽ കാര്യങ്ങളിലും പുതിയൊരു ചലഞ്ചാണ് ഇവർക്ക് നേരിടേണ്ടി വരിക. പക്ഷെ ഇവരിത് വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ടോം ക്രൂസിന്റെ കരിയറിൽ മാത്രമല്ല ബഹിരാകാശ ഗവേഷണ രംഗത്തും ലോക സിനിമാ ചരിത്രത്തിലും തന്നെ ഒരു നാഴികക്കല്ലായി മാറാൻ ഈ സിനിമയ്ക്ക് സാധ്യതയുണ്ട്. സിനിമയെക്കുറിച്ചുള്ള അധികം ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും മിഷൻ ഇംപോസിബിൾ ഫ്രാഞ്ചൈസിൽ പെടുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഈ സിനിമ എന്നിവർ ഉറപ്പ് തരുന്നു. മിഷൻ ഇംപോസിബിൾ സിനിമ അല്ലെങ്കിലും ഈ സിനിമ തന്നെ ഇവർക്ക് ഒരു ഇംപോസിബിളായ മിഷൻ തന്നെയാണ്. ഈ വിഷയത്തിൽ എന്റെ ഏറ്റവും വലിയ ആകാംക്ഷ ഇതിന്റെ ഡയറക്ടർ ആരായിരിക്കും എന്നുള്ളതാണ്. ഇത്തരം ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നോളനോ സ്പിൽബർഗോ ക്യാമറോണോ ഒക്കെ ആവാം മിക്കവരുടെ മനസ്സിലേക്കും ഓടി വരിക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സിനിമയുടെ ഡയറക്ടർ ആരായിരിക്കുമെന്ന് ഗസ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടോം ക്രൂസിന്റെ ഈ പുതിയ അഡ്വഞ്ചറും ചലഞ്ചും വിജയകരമായി തന്നെ തീരട്ടെ എന്നും ലോക സിനിമ ഇൻഡസ്ട്രി തന്നെ ഒരുപടി മുന്നിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.